ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് മോളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന എന്തിനാ? അതിന്റെ ഇരട്ടി വേദന താൻ എനിക്ക് തരുന്നുണ്ട്. ഞാൻ എങ്ങനെ വേദനിപ്പിച്ചു എന്നാ ശരത്തേട്ടൻ പറയുന്നേ? അതിനെപ്പറ്റി തനിക്കറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അത് പറയുന്നത്? മനസ്സിലാക്കിക്കാൻ നടക്കുന്നത്, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എനിക്ക്. അതിലേറ്റവും വലിയ അബദ്ധം എന്റെ വിവാഹമായിരുന്നു. അനുസരണാശീലില്ലാത്തൊരു ഭാര്യ, എന്നെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഭാര്യ. അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ശരത്തേട്ടാ, ഞാൻ ഇന്നുമല്ല. അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞത് സത്യം. അതുകൊണ്ടാണല്ലോ ഞാൻ കാണാൻ കൊതിച്ച് മടങ്ങി വന്നത്. എന്നാൽ അപ്പോഴേക്കും എന്റെ സ്ഥാനം മറ്റു ചിലർ കൈയാളിയെന്നൊരു സംശയം. എന്നെ ഇപ്പോഴും ശരത്തേട്ടന് സംശയമുണ്ടോ? സംശയിക്കാതിരിക്കാൻ എന്ത് ആത്മവിശ്വാസമുള്ള പ്രവൃത്തിയാണ് തന്റെ ഭാഗത്തുനിന്നുള്ളത്? ഈ പറയുന്ന നരൻ ആരായിരുന്നു ആദ്യം തനിക്ക്? ഈ വീട് ചുട്ട ഒരുത്തൻ, എന്നിട്ട് അവനിപ്പോ എങ്ങനെ നല്ലവനായി? അങ്ങനെ ഒരുത്തനെ വിടണമെന്ന് പറഞ്ഞ് സി ഐയെ കാണാൻ തനിക്ക് എങ്ങനെ തോന്നി? മോചിത പോലും നരനോട് ക്ഷമിച്ചതാ. അവള് ക്ഷമിച്ചെന്ന് കരുതി താനും ആ വഴിയെ പോണോ? മരിക്കാൻ പോയവനെ ജീവിപ്പിച്ച് ഒരുത്തിയ ഈ മോചിത. അങ്ങനെ വിചിത്ര സ്വഭാവമുള്ള ഒരുത്തിയെ താനും അനുകരിക്കണോ? അതുകൊണ്ടെന്താ അവളിപ്പോ എവിടെ? മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. മരിക്കാനാണ് സാധ്യത. ആ വിധി കിട്ടേണ്ടവനെ രക്ഷിച്ചതിന് അവനെ മാറ്റി നിർത്തിയിട്ട് കാലൻ അവളെ കൊണ്ടുപോയി കാണും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുഞ്ഞിന്റെ അവസ്ഥ പറഞ്ഞ് നന്ദൻ കാല് പിടിച്ചപ്പോ ഞാൻ വന്നു എന്ന് കരുതി ഈ വരവ് താൽക്കാലികമാണ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ കാണില്ല താനെന്നെ. എന്റെ ഇഷ്ടങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഭാര്യയുമായി പൊരുത്തപ്പെട്ടു പോവാൻ എനിക്ക് പറ്റത്തില്ല. എത്തിയെന്നറിഞ്ഞതിന് ശേഷം നിന്നോട് സ്വകാര്യമായിട്ട് ചിലത് പറയണമെന്നുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയാ, അതുകൊണ്ടാ ഞാൻ വന്നത്. നീ നിന്റെ ചേട്ടനെ പോലെ മാറിയിട്ടൊന്നുമില്ലല്ലോ. അതെ, ജന്മം ഉണ്ടാവത്തില്ല. എങ്കിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാം, പിന്നെ ഒരു ശക്തിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തലവേദന എന്റെ ഭാര്യ തന്നെയാ. എന്നോട് സ്നേഹമാണെങ്കിലും ചില നേരത്തെ അയാളുടെ പ്രവൃത്തികൾ സംശയിക്കത്തക്കതാ. ശരത്തേട്ടൻ ഭയക്കണ്ട, ഒന്നിച്ച് നിക്കാം നമുക്ക്. എന്റെ ഭർത്താവ് ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുക. ആ സ്വഭാവത്തിനൊരു മാറ്റം വരണം, അതിന് ശരത്തേട്ടൻ സഹായിക്കണം. എന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. നീ നിന്റെ ആങ്ങളെ പോലെ ആവാതിരുന്നാ മതി. ആങ്ങള ശരിക്കും അവസരവാദിയാ നരേട്ടൻ. അത് പറയണോ? രഹസ്യങ്ങളല്ല അവനറിയാം, അതവൻ രോഹിണി ഉൾപ്പെടെയുള്ളവരോട് പറയുമെന്ന എന്റെ പേടി. പ്രത്യേകിച്ച് പോലീസ് പിടിയിലായി അവൻ രക്ഷപ്പെട്ട സാഹചര്യത്തിൽ ഞാനിപ്പോ ആകെ താളം തെറ്റിയ ഒരവസ്ഥയില്ല. അത് പിന്നെ രണ്ടു ഭാര്യമാർക്ക് ഇടയിൽ കിടന്ന നട്ടം തിരിയുമല്ലേ, അത് പിന്നെ തലവേദന തന്നെയാ. ഇപ്പോ രണ്ടു ഭാര്യമാരല്ല, മൂന്നാമത് ഒരുത്തി കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മലപ്പുറത്തുകാരി രഹന. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ. എനിക്ക് ജീവിക്കാനായി ദൈവം കാണിച്ചു തന്ന വഴി ഇതാ, ആ വഴിയെ ഞാൻ പോകുന്നു. അപ്പൊ ഓട്ടത്തോട് ഓട്ടമായിരിക്കല്ലോ. അത് പിന്നെ പറയണോ? ഇവിടെ ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോ ഇവിടെ നിന്ന് ചാടും.
പിന്നെ രണ്ടാമത്തോ ലീന വലിയ പ്രശ്നമില്ല, പക്ഷേ മലപ്പുറത്തുകാരി പ്രശ്നമാ, വട്ടം പിടിച്ചിരിക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിന്നെ ഞാൻ തുണയ്ക്കാം, പക്ഷെ നന്ദി കാണിക്കണം. അങ്ങോട്ട് സഹകരിക്കുമ്പോ അതേ അളവിലും തൂക്കത്തിലും ഇങ്ങോട്ടും വേണം. അത് ഉറപ്പാ. ജീവിതം കൈവിട്ട് പോകുന്നു കരുതിയപ്പോഴാ ഇവിടെ തിരിച്ചു കയറാൻ പറ്റിയത്. ഇനി ഇവിടെ നിന്ന് പൊടി ഇറങ്ങുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ശരത്തേട്ടൻ എന്തു പറഞ്ഞാലും അതൊക്കെ ഞാൻ അനുസരിക്കും. വാക്ക് വാക്ക്. എങ്ങോട്ട് പോവാ? മോളെ ഒന്ന് കാണണം. എന്തേ അവിടെ പോയിട്ടേ അവളെ അലക്കണ്ട. നിങ്ങൾ എന്തുവായി പറയുന്നേ? ഈ അവസ്ഥയില് എന്റെ മോളെ ഒന്ന് പോയി കാണണ്ടേ? കണ്ടിട്ട് എന്തിനാടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ? പോയ മോളെ ഇളക്കി വിടണം, ഇനി അത് പറ്റില്ല. എന്റെ മോളെ പോയി ഒന്ന് കാണാൻ പറ്റത്തില്ലേ? ഇത് എന്ത് ജീവിതം ഇത്? നീ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പോയാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. അത് ശരി, എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായോ? ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നു, അന്നൊക്കെ എന്റെ കുട്ടികളെ നശിപ്പിച്ചു നീ. അവര് വീടിനും നാടിനും ബാധ്യതയായി. ഇനി ഞാനും എന്റെ മോനും പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിച്ചാ മതി. നീ നിന്റെ മോൾ അവിടെ പോയതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ വൃന്ദാവനത്തിലുള്ളവർക്ക് എന്നിങ്ങനെയാ അബദ്ധം പറ്റുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ എരുതിയിൽ എണ്ണയൊഴിക്കാൻ നീയും കൂടി പോകുന്നു. അവക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ട മനുഷ്യ. അത് അവര് വാങ്ങിച്ചു കൊടുത്തോളും, വാങ്ങിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ളവരാ അവിടെയുള്ളവര്. അതുകൊണ്ടേ നല്ല നിലയിൽ ജനിക്കേണ്ട കുഞ്ഞിന്റെ ജനനം നീ അവിടെ പോയി തടയണ്ട. കേറിപ്പൊടി. അല്ല എന്നാലും കേറിപ്പൊടി. മേടിച്ചു കൊടുക്കാൻ പോണം, പാഷാണം വാങ്ങി തിന്നാൻ കാശില്ലാത്തോള. ആ ഓട്ടോ ഓട്ടോ. ആ അപ്പൊ എല്ലാം പറഞ്ഞോളെ അവിട്ടോ. ആരും പണി തരാതായപ്പോ സ്വന്തമായിട്ട് ഓട്ടോയൊക്കെ എടുത്ത് ഓടിക്കാൻ തുടങ്ങിയോ? അതെ. അപ്പൊ നല്ല മൈലേജ് ആയിരിക്കുമല്ലോ. ഏതായാലും ഒരു ദിവസം ഒരു 1000 രൂപയൊക്കെ പോക്കറ്റ് കയറുമായിരിക്കുമല്ലേ. നിനക്ക് എവിടെയെങ്കിലും പോണമെങ്കിൽ പറ സജി, ഞാൻ കൊണ്ടുവിടാ. ഓ എനിക്ക് കാസർഗോഡ് വരെ ഒന്ന് പോണം, നീ കൊണ്ട് വിടുവോ? നീ ഇറങ്ങ്, ഞാൻ പറ. ഏതായാലും കയറിയതല്ലേ, നീ എന്നെ അണ്ണൂരിൽ നിന്ന് വിട്. മീറ്ററൊക്കെ ഇടാൻ പഠിച്ചല്ല. ഒരലവലാതിയുടെ കൂടെ കൊറേ നാള് വേഷവും കെട്ടി നടന്നു, എന്നിട്ട് അവനിപ്പം മാന്യനായി. നമുക്കൊന്നും കഞ്ഞി കുടിക്കണ്ട. എടാ ആ ഷാജി അണ്ണന്റെ കൂടെ നടന്നപ്പോഴേ ഇപ്പൊ നല്ല കാശാ. അങ്ങനെയുള്ള കാശൊന്നും നമുക്ക് നമുക്ക് മുതലാവിലുള്ള സജി കൂടുതൽ ചിലക്കാതെ വണ്ടി ഓടിക്കടാ. വലിയൊരു ഉപദേശിയായിരിക്കുന്നു. ആ അതേ അണ്ണൻ നിൽക്കുന്നു, അങ്ങോട്ട് വണ്ടി ഒതുക്കി നിർത്തണ. എങ്ങോട്ടാ പോണ്ടേ? നിന്റെ അമ്മൂമ്മയുടെ 16-ലെ എന്ന് അതിന് പങ്കെടുക്കാൻ വേണ്ടി വണ്ടി ഇറങ്ങാൻ കൊടുക്കും. അല്ല അണ്ണൂരോട്ട് തന്നെ പോണ്ടേ? ആരൊക്കെ ചെന്നിട്ട് പറയാം, വണ്ടി വിട്. അണ്ണ രണ്ടെണ്ണം പറ്റിക്കിട്ടോ? ആണ്ടടാ. ആ പിന്നെ തച്ചോട്ട് ആവുമോന്ന് പോണം, അവിടെ ചെന്നിട്ട് പറയാം പിന്നെ എങ്ങോട്ടൊക്കെ പോണോന്ന്. ഇനി എങ്ങോട്ട് പോണ്ടെന്ന് പറയണ. ഇനി നമുക്ക് എവിടെടാ പോണ്ടേ? പുതിയ ഓട്ടോ അല്ലടാ,
അതിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് ഒരെണ്ണം എടുത്തിട്ട് അങ്ങ് ഓടാൻ കൊടുക്കാൻ. നേരെ നോക്കി വണ്ടി ഓടിക്കടാ കിഴങ്ങ. ലോൺ എടുത്ത് വാങ്ങിയ ഓട്ടാണ, അതിന്റെ ബാധ്യതയുണ്ട്. ഓ പിന്നെ ബാധ്യതയൊക്കെ ഞങ്ങൾ തീർത്തുതരാം. ആദ്യം നിനക്ക് ഓട്ടം ഓടിക്കാൻ അറിയാമെന്ന് നോക്കട്ടെ. സജി നീ നോക്കണേ, അവൻ ഓടിക്കുമ്പോ ഓടുന്നു നോക്കണം. നിന്റെ മീറ്റർ ഭയങ്കര ഓട്ടമാണല്ലേ. ഇനി മതി അല്ലടാ സജി, ഇന്നത്തേക്ക് തൽക്കാലം മതിയണ. വണ്ടി എടുത്ത അണ്ണന്മാര് വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം. ഓ ഇത് കള്ള മീറ്ററാ. നാളെ മുതൽ ഇത് മാറ്റി വെച്ചില്ലെങ്കിൽ നിന്റെ ഓട്ടോ ഞാൻ കത്തിക്കും. അപ്പൊ ശരി, നീ വണ്ടി എടുത്തോണ്ട് പോ. അണ്ണ എന്തെങ്കിലും തന്നിട്ട് പോണാ. കൊടുത്തിട്ട് വാണാ. മതിയോടാ, എടുത്തോണ്ട് പോടാ. വാർത്ത കേട്ടപ്പോ തന്നെ എനിക്ക് സാറിനോട് കലിയാ തോന്നിയത്. എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്താ സാറേ, അതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്നെ പോലെ തന്നെ മോചിതയും ദ്രോഹിച്ചിരുന്നു നരൻ. എന്നിട്ട് അവര് തമ്മിൽ ഇഷ്ടത്തിലായില്ലേ എന്നൊക്കെ പറയുന്നു. അതിന്റെ അവസാനമാ മോചിതയെ കാണാതായത്. മോചിതയെ കാണാതായതിന്റെ പിന്നിൽ നരനല്ല എന്ന് സാർ ഉൾപ്പെടെ ചിലരൊക്കെ വിശ്വസിക്കുന്നു. നയത്തിൽ നിന്ന ശേഷം എല്ലാം നശിപ്പിക്കുന്നവനാ നരൻ. ഇതാരും പറഞ്ഞല്ല, എന്റെ തന്നെ അനുഭവം. അത് എന്നെക്കാൾ നന്നായിട്ട് സാറിനും അറിയാം. ഈ വിഷയത്തിൽ ഇനിയൊരു തർക്കത്തിന് ഞാനില്ല. അവന്റെ നിസ്സായ അവസ്ഥ എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, അമ്മച്ചി പോലും അവനോട് ക്ഷമിച്ചിരിക്കുക. സമയദോഷമെന്നേ ഞാനതിനെ പറയൂ. അതെ സർ, മോശ സമയം വരുമ്പോ തന്നെയാണ് നമുക്ക് ശത്രുക്കളോട് ക്ഷമിക്കാൻ തോന്നുന്നത്. അതിനവരെ തിരിച്ചു തരുന്നത് ചില വേർപാടുകളായിരിക്കും. നമുക്ക് പ്രിയപ്പെട്ടവരെ തന്നെ നമ്മൾ ഈ നടത്തി മാറ്റും. അത് നന്ദനും തിരിച്ചറിയണം. അടുത്ത് നിൽക്കുന്ന പലരും അപകടകാരികളാണെന്ന് തിരിച്ചറിയണം. അതിന് നന്ദന് കഴിയുന്നുണ്ടോ? ഇനി നമ്മുടെ സംസാരം പോകുന്നത് ശരത്തേട്ടനിലേക്കാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ വന്നത് ആ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടല്ല. മരിക്കേണ്ട ഒരുത്തൻ ജീവിച്ചു, അവന് മോചിത കരൾ ദാനമായിട്ട് കൊടുത്തു. അതാരും പ്രതീക്ഷിക്കാതെ സംഭവിച്ചത്, അവൻ പോലും. ഇപ്പൊ ഈ കേട്ടതും അങ്ങനെ തന്നെയാ. നന്ദന്റെ പെങ്ങളിപ്പോ നരനെ തള്ളി പറയുന്നുണ്ടോ? മോചിതയും സാറിനെയും പോലെ തന്നെയാ രോഹിണി ചേച്ചി. നല്ലവർക്കൊപ്പം നിൽക്കുന്നില്ല. ഇപ്പം തന്നെ ബന്ധം പിരിയാനിരുന്ന ഒരുത്തി വീട്ടിലേക്ക് കയറി വന്നതിന്റെ വേദനയിലാ ഞാൻ. അകന്നു പോകേണ്ടവരെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നഷ്ടങ്ങളെ വരൂ സർ. കരയാനെ നേരം കാണൂ. എന്താണ് ഒരു ക്ഷീണം? അവശത വല്ലതും ഉണ്ടോ? അവശത ശരീരത്തിനല്ലേ, മനസ്സിനാ. ജീവിക്കാൻ സമ്മതിക്കില്ല അച്ഛാ. സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തിയിട്ടും രക്ഷയൊന്നുമില്ല. നശിപ്പിച്ചിറങ്ങുന്നുള്ള വാശിയില്ല ചിലരൊക്കെ. ആ കീടശാജിയും സജിയും കൂടെ
ഇന്ന് ഓട്ടോയിൽ കയറി ഈ ജില്ല മുഴുവൻ ചുറ്റിച്ചു, എന്നിട്ട് കാലണ തന്നൂല്ല. കണക്കായിപ്പോയി, അതങ്ങനെ വരത്തുള്ളടാ. ഞാനൊരു 10 രൂപ ചോദിച്ചാ അവൻ തരത്തില്ല. അത് മാത്രമാണോ, സ്വന്തം പെങ്ങക്ക് ഇത്തിരി ആശ്വാസം കിട്ടിയതിനെ കേടുണ്ട് നിനക്ക്. അതുകൊണ്ട് നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. മരുന്നില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ചെല്ല്, ഇനി ആ ഓട്ടോ കൊണ്ടുപോയി വിക്ക്. ആ പണം കൂടെ തീരുമ്പം പിന്നെ നീയും തീർന്നോളും. എന്താ, ശരിയല്ലേ? ഒരുത്തി പോയിട്ടുണ്ട്, ഇനി ഒരു കുടുംബം പിടിക്കാം. എടി, മക്കള് നന്നാവുമ്പോ അത് സഹിക്കാത്ത നിന്നെ പോലൊരു അമ്മയെ എവിടെയും കാണാൻ പറ്റത്തില്ല. ഇനിയുടെ ജോലിയില്ലാതായാ എല്ലാവർക്കും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാം. പിന്നെ അമ്മ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാനങ്ങോട്ട് മരിക്കുകയും ചെയ്യും, തീരട്ടെ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? പിന്നെ അങ്ങ് മോളിലോട്ട് എടുക്കുന്നതിന് മുമ്പ് മോചിത ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവളെ ചത്ത് കാണും. എന്നെ തല്ലിയതിന് നിങ്ങളെ കാണിച്ചു തരാം അവിടെ കാലമാടാ. അവളൊന്ന് വന്നെങ്കിൽ ഞാൻ സ്വന്തമായിട്ടെടുത്ത ഓട്ടോയില് ഒന്നിച്ചൊന്ന് പോണമെന്നുണ്ടായിരുന്നു. അതൊക്കെ നടക്കുമെന്നോ? പുതിയൊരുത്തൻ SAI ചാർജ് എടുത്ത പിന്നെ അന്വേഷണം ഏതാണ്ട് അവസാനിച്ച മട്ട. അവൾക്കൊന്നും സംഭവിച്ചു കാണൂല അച്ഛാ, എന്നെങ്കിലും അവൾ തിരിച്ചു വരും. വരും വരും, വന്നിട്ട് നീ ഓണം ഉണ്ടാ മതി. വരരുതേ എന്ന് പ്രാർത്ഥിക്കല്ലേ ഇവിടെ ചിലരൊക്കെ, പിന്നെ എങ്ങനെ വരാനാ? ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണം, പിന്നെയും നിങ്ങൾക്ക് എന്നെ തല്ലണം. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. എന്റെ ഓണപ്പല്ല് പോയെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയാ ജീവിക്കാൻ പറ്റില്ലല്ലോടോ മോനെ. ജീവിക്കാൻ പറ്റും, വീണ്ടും വാളെടുക്കണം. അച്ഛൻ പേടിക്കണ്ട, മരിച്ചാലും ഇനി അങ്ങോട്ടില്ല. അണ്ണാ, ഈ സെറ്റപ്പ് കൊള്ളാണ, പഴയതിനേക്കാളും സൗകര്യമുണ്ട്. എല്ലാം നമുക്ക് ശരിയാക്കട. കാശൊക്കെ വന്നപ്പോ കടയൊന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അണ്ണാ, എങ്കിലും ഇടയാണെന്ന് നിൽക്കണ്ട, എന്തെങ്കിലും കഴിച്ചിട്ട് കാശ് കൊടുത്തിട്ട് പോവാം. നീ ഒന്ന് ചുമ്മാരടാ, വാ. ഓ, ഇങ്ങനെ അടി വാങ്ങിച്ചു തരും. ഇതെപ്പോഴാ ഈ തട്ടട തുടങ്ങിയത്? അണ്ണാ, ഇത് കീട ഷാജി തന്നെ. 6 കൊലക്കേസിലെ പ്രതിയാ, ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കട തുടങ്ങിയിട്ട് കുറച്ച് നാളായേ ഉള്ളണ്ണ. എന്താ വേണ്ടത്? 2 സെറ്റ് പുൾസ് എടുക്ക്, എന്നിട്ട് 20 പൊറോട്ടയും ഒരു ഫുൾ ചിക്കൻ ഫ്രൈയും പാഴ്സൽ എടുക്ക്. ഇരിക്കണ. ആ, പറയണ്ട, ഇരിക്കാ, അറിയാം. എന്താന്ന് വെച്ച കൊടുത്തു വിടണ, ഇടയെ നിൽക്കണ്ട. എന്താ വിഷ്ണു, എന്താ കഴിക്കാതെ പോന്നെ? അവൻ പോണേന് നിനക്കെന്താടാ? ഞാൻ അങ്ങോട്ട് മാറിയിരുന്ന് കഴിച്ചോളട്ടെ. ഞാനീ നാട്ടിലില്ലാത്തോണ്ട് മുക്കിന് മുക്കിന് തട്ടട വാങ്ങി. മുമ്പൊക്കെ പിരിവ് തന്ന അനുവാദം വാങ്ങിയിട്ടേ തുടങ്ങത്തുള്ളായിരുന്നു.
ഇപ്പൊ എല്ലാവരും തോന്നിയിടത്തുകൊണ്ട് അങ്ങ് തട്ടുകട തട്ടുക. അളിയന്റെ തട്ടുകട. ഇവന്റെ അളിയനെ വാക്കത്തി നിരൻ, അവനായി പേരിട്ടു. ആ എന്നാ നേരത്തെ പറയണ്ടേ. ഇതാട്ട മൊത്തം 550 രൂപ. ചോദിക്കടാ, 500 അല്ല 1000 തരും. ചോദിക്കടാ, എന്താടാ കാശ് വേണോ? അണ്ണ വേണോ? കാശ് വേണോ? അണ്ണാ കുറുകണ്ടോ? വേണോ? തീരുവോ തന്നിട്ടില്ല. എന്നിട്ട് അവന് ഭക്ഷണം കഴിച്ചെന്റെ നക്കാപ്പിച്ച വിടന്നു. വീട്ടിൽ നിന്റെ തന്തയില്ലടാ, പോയി ചോദിക്ക്. അണ്ണാ വിട്ടേരണ്ണ, വേണ്ട. എത്ര കളക്ഷൻ ഉണ്ടാ? കച്ചവടം തുടങ്ങിട്ടുള്ളണ്ണ. തന്നെ ഞാൻ നോക്കട്ടെ. മോനായിപ്പോ നാട്ടിലെ നമ്പർ 1 ഗുണ്ടേന്ന്. നാട്ടിലുള്ളവരെ തല്ലിയാ പിന്നെ പോലീസുകാരെ ഇടപെടണ്ടേ? SI ബൽരാമൻ എന്ന പേര് പതിപ്പിച്ചിട്ടേ ഞാൻ എവിടെ നിന്നും പോകാറുള്ളൂ.